ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് യേശുക്രിസ്തു രാജാതി രാജാവാണ്, അവിടുന്ന് രാജാവാണ്, പ്രവാചകനാണ്, പുരോഹിതനാ, അത് നമുക്കറിയാം. അപ്പൊ അതിൽ ഒരു പ്രയോഗം, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് എന്ന് പറഞ്ഞാൽ പടി നിയമത്തിലെ സകല പ്രവാചകന്മാരെ എടുത്ത്, അല്ല മുഴുവൻ പ്രവാചകന്മാരെ എടുത്ത്, എല്ലാ പ്രവാചകന്മാർക്ക് എല്ലാ കാര്യവും ഒന്നും വെളിപ്പെട്ടിട്ടില്ല, വെളിപ്പെടുകയില്ല. ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞല്ലോ, യഹോവ എനിക്ക് കാര്യം മറച്ചു വെച്ചെന്ന്. എല്ലാ കാര്യവും എനിക്കറിയാവുന്ന ഒരു അമ്മാമ്മയുണ്ട്, ലോകത്തിലുള്ള എല്ലാവരുടെയും കാര്യം പ്രവചിക്കും. പക്ഷെ അമ്മാമ്മയുടെ മോള് ഒരുത്തന്റെ കൂടെ ഓടിപ്പോയത് അമ്മാമ്മയ്ക്ക് മനസ്സിലായില്ല. പേരൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാത്തവരുടെ എല്ലാം കാര്യം അമ്മാമ്മ വെളിപ്പാടുമൊക്കെ കണ്ട് പ്രവചിക്കുന്നതാ. പക്ഷെ അമ്മാമ്മയുടെ മോളെ ആ പോട്ടെ, കുറ്റമല്ല പറഞ്ഞത്, ഭാഗം ഭാഗമായിട്ടും. അല്ല അങ്ങനെ ചിന്തിച്ചപ്പോ പിന്നെ ഉടക്ക് വരികയല്ല. ഇവിടെയുള്ള ഒരു പ്രവാചകനും എല്ലാതും വെളിപ്പെടുകയല്ല. ചെല്ല് പറഞ്ഞു ലോക പ്രശസ്ത പ്രവാചകൻ, അവന്റെ വീട്ടിലെ കാര്യം പോലും അവന് വെളിപ്പെട്ടിട്ടില്ല. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നത് വെറുതെ എന്തിനാ അലോകം ഉണ്ടാക്കുന്നത്. സകല പ്രവാചകന്മാർക്കും ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ട്. എന്നാൽ യേശുക്രിസ്തുവാകുന്ന പ്രവാചകന്റെ വിശേഷത മുഴുവൻ കാര്യവും പറഞ്ഞവനാ, മുഴുവനും വെളിപ്പെട്ടവനാ. അവിടുത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, അവിടുത്തേക്ക് അവൻ മറവായിരിക്കുന്ന ഒന്നുമില്ല. സകലവും അവിടുത്തെ സന്നിധികൾ നഗ്നവും മലർന്നതും അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. സങ്കീർത്തനക്കാരൻ പണ്ട് പാടി, നിങ്ങൾക്കറിയാ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുകയാ, എന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളും അവിടുന്ന് അറിയുക, ദൂരത്തു നിന്ന് അറിയുക. ഇനി ഉഷസിന്റെ ചരക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ഓ ദൂരത്തു നിന്നും തന്നെ ഇതൽഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതൽഭുതം, ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായക. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, ഈ പരിജ്ഞാനം. അപ്പോൾ ഒന്ന് ആ വാക്യം പഠിക്കുമ്പോൾ അവിടുന്ന് സകല പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനാ. അതെ, അവിടെ ഏഴ് കാര്യങ്ങളാ അവിടെ കൊടുത്തിരിക്കുന്നത്, വായിപ്പിക്കുന്നില്ല. സമയത്തെ ഭയപ്പെടുന്ന വിഷയം അതല്ല. യേശുക്രിസ്തു ആരാ, അവിടുത്തെ മഹത്വം എന്താ? ഈ പുസ്തകം നിങ്ങൾ പഠിച്ച് അവിടുത്തെ മഹത്വം മോളെ വായിച്ചു വിട്ടു, വായിച്ചു വിടാനേ നേരമുള്ളു, വായിച്ചു വിട്ടു. പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പിന്നെ അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. സകലത്തിന്റെ അവകാശിയാ യേശുക്രിസ്തു, അവൻ ഈ കാണുന്ന സകലത്തിന്റെ അവകാശി യേശുക്രിസ്തുവാ. ഇത് മുഴുവൻ അവൻ അവിടത്തേക്ക് അവകാശപ്പെട്ടതാ. അതുകൊണ്ട് ദൈവമക്കൾ നിരാശപ്പെട്ടു പോകരുത്. സകലത്തിന്റെ അവകാശം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു. പിന്നെ അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഇത് മുഴുവൻ ഈ കർത്താവ് ഉണ്ടാക്കിയതാ, അല്ലാതെ ഘോടാലി എടുത്തെറിഞ്ഞപ്പോ ഉണ്ടായതൊന്നുമല്ല. പാക്കത്തി എടുത്തെറിഞ്ഞാൽ എവിടെ വരെ ഏറി പോകുമെന്ന സ്തോത്രം. കോഴിക്കെട്ടെറിഞ്ഞിട്ട് കൊള്ളുന്നില്ല. പിന്നെ ഇത് വെട്ടുകത്തിയും കോടാലി എടുത്തെറിഞ്ഞുണ്ടായി. സകലത്തെയും സൃഷ്ടിച്ചവൻ നമ്മുടെ കർത്താവാ. സകലത്തിനും അവകാശി അവനാണ്. സകലത്തെയും ലോകത്തെയും ഉണ്ടാക്കി അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും. അയ്യോ, തേജസ്സിന്റെ പ്രഭയാ, നോക്കിയാ തന്നെ എന്തൊരു മഹത്വമാ. അല്ലാതെ നിന്നെ കൊല്ലുവെന്നും പറഞ്ഞിരിക്കുകയല്ല, ഇപ്പൊ നിന്നെ കാച്ചിക്കളയുമെന്നും പറഞ്ഞ്. അങ്ങോട്ട് നോക്കിയാ തന്നെ എന്തൊരു പ്രഭയാ. പ്രഭയില്ലാത്ത നീ യേശുവിനെ നോക്കിയാ നിനക്ക് പ്രഭയുണ്ടാകും. സ്തോത്രം. ആമ യാതൊരു ഗുണഗണങ്ങളും ഇല്ലാത്ത നീ യേശുവിനെ നോക്കിയാൽ നിനക്ക് തേജസ്സും മഹിമയും ഉണ്ടാകാം. ആ തേജസ്സിന് പ്രഭയാ. പിന്നെ തത്വത്തിന്റെ മുദ്ര, സകലത്തെയും സകലത്തെയും തന്നെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ഇന്ന് രാത്രി നിന്നെ വഹിക്കുന്നവനാ ദൈവം.
നിന്നെ മാത്രമാണോ നിന്റെ കുടുംബത്തെ വഹിക്കുന്നവനാ ദൈവം, ആമെ കുടുംബത്തെ മാത്രമാണോ ദേശത്തെ വഹിക്കുന്നവനാ ദൈവം, മാത്രമല്ല ഈ കേരളത്തെ വഹിക്കുന്നവനാ ദൈവം, ഇന്ത്യ രാജ്യത്തെ വഹിക്കുന്നവനാ, ലോക രാജ്യങ്ങൾ ഈ ഭൂലോകം മുഴുവൻ വഹിക്കുന്നവനാ ദൈവം. ഉളവാകിയതൊന്നും അവനെ കൂടാതെ ഉളവാകിയതല്ല, സകലതും അവനുളവാക്കി അവനായിട്ട് ഉളവായി. ശക്തിയുള്ള വചനത്താൽ ഇന്ന് രാത്രി നമ്മെ വഹിച്ചുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മഹിമയ്ക്കായി ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് നിന്നെ ആരും വാഗിക്കാനില്ലല്ലോ എന്നോർത്ത് പാരപ്പെടുക. പാഷേ എന്നെ ആരും വാഗിക്കാൻ ആളുണ്ട്, പാഷേ കുറച്ച് വർഷമായിട്ട് എന്നെ അങ്ങനെ ചൊല്ലി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വഹിക്കുന്ന കാര്യമല്ല പറഞ്ഞേ, അവിടുത്തെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉള്ളങ്കയിലാ ഞാനും നീയും ഇരിക്കുന്നത്, അവിടുത്തെ ഉള്ളങ്കയിലാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവിന്റെ വേലക്കാരോട് പറയുന്നുണ്ട്, നക്ഷത്രം 7 അവിടുത്തെ വലങ്കയില്ല. അവിടുത്തെ വലങ്കയിൽ നിന്ന് ആരാ പിടിച്ചോണ്ട് പോകുന്നേ? അന്നേരം പറയാ, ബന്ധനമുണ്ട്, കൂടോത്രമുണ്ട്, ക്ഷുദ്രം ചെയ്തിട്ടുണ്ട്, അറബിക്കെട്ടുണ്ട്, എടെ ഏതിട്ടുണ്ടേലും അവിടുത്തെ വലങ്കയിൽ നിന്ന് ആരാ പിടിച്ചോണ്ട് പോകുന്നേ? കരുതനമ്മവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ, കരുതനമ്മവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ, ഒരുത്തനും പിടിച്ചു പിടിക്കുവാൻ കഴിയില്ല, വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയമില്ല, വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയമില്ല. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ, ഇതെന്തു ഭാഗ്യം ഇത്ര ശ്രേഷ്ഠനാഥൻ എന്റെ മിത്രമായി ഭവിച്ചു, ഇത്ര ശ്രേഷ്ഠനാഥൻ എന്റെ മിത്രമായി ഭവിച്ചു, ഇതെന്തു ഭാഗ്യം ചുനാഥനോടു ചേർന്നു ഞാനിതാ, ഇതെന്തു ഭാഗ്യം. അപ്പൊ ശ്രദ്ധിക്കുക, സകലത്തെയും തന്നെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായ യേശു ക്രിസ്തു. വായിക്കുമോളെ, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം, ആ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി, ഉയരത്തിൽ മഹിമയുടെ വലത് ഭാഗത്ത്, ഉയരത്തിൽ മഹിമയുടെ വലത് ഭാഗത്ത് ഇരിക്കുകയും ഇരിക്കുന്നവനും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിൽ. അതെ, എല്ലാ ഭാഗവും എടുക്കുന്നില്ല, ആ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തു യേശുവിന്റെ വിശേഷപ്പെട്ട 7 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി. 7-70 ഒന്നും അല്ലല്ലോ അവിടെ ഒരു 7 കാര്യം. ഇനി ആ കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ടൊന്ന് വായിച്ച് അവിടെയും വിശേഷപ്പെട്ട കാര്യമാ. കൊലോസ്യലേഖനത്തിലെ വിഷയം തന്നെ ക്രിസ്തുവിന്റെ മഹത്വമാണെന്നല്ലോ. വായിച്ചോ, 14 മുതൽ വായിക്കുമോളെ, വായിക്കാനേ നേരെ ഉള്ളു, വായിക്കേ. കൊലോസ്യലേഖനം ഇല്ലേ, 1:14 തിരിയുന്നില്ലയോ, 1-ാം അധ്യായത്തിന്റെ 14. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും, അവിടുന്ന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും, സർവസൃഷ്ടിക്കും ആദ്യജാതനുമാ, സർവസൃഷ്ടിക്കും ആദ്യജാതനുമാ, പിന്നെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിട്ടു. നിങ്ങൾ താഴോട്ട് വായിച്ചോ, നേരമില്ലാത്തതുകൊണ്ട് ഭാഗവതികം. യേശുക്രിസ്തുവിന്റെ മഹത്വമാ, അവിടുന്ന് ആരാണ്? സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തെയും ഉളവാക്കിയവൻ, സകലത്തെയും വാഗിക്കുന്നവൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ. പ്രൈസ് ദ ലോർഡ്. ഒരു വാക്യം കൂടെ വായിച്ചോ, ഓർക്കുന്നതുകൊണ്ട് അങ്ങ് പറയാം, വിഷയമല്ല. തിമത്തിയോസിന്റെ ആ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം എന്നോട് ചേർത്ത് വായിച്ചങ്ങ് വിടാ. രാജാതി രാജാവും കർത്താതി കർത്താവും, രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും, അവിടുന്ന് മാത്രം അമർത്യതയുള്ളവനും, അടുത്തുകൂടാത്ത വെളിച്ചം വസിക്കുന്നവനും, ധന്യനായ ഏകാധിപതി എന്നൊരു പദം ഉണ്ടല്ലോ. ഉണ്ട്, സോറി. അത് ഇഷ്ടമല്ലേ ആ പദം, വായിക്കാം.
ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്തിയതുള്ളവനും യേശുക്രിസ്തുവിന്റെ മഹത്വമാ. ഇന്ന് രാത്രി ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ഈ ആയുസ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഇതുപോലെ മഹത്വമുള്ള ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള ഒരുവനെ ആരാധിക്കുവാനും സേവിപ്പാനും സ്നേഹിപ്പാനും പഠിപ്പാനും ഇടയായത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. രാജാതിരാജാമുനീ എന്നും കർത്താതികർത്താമുനീ ഉന്നത ദേവ എന്നെയും സ്നേഹിച്ച അത്ഭുതം അത്ഭുതമേ ഉന്നത ദേവാനി എന്നെയും സ്നേഹിച്ച അത്ഭുതം അത്ഭുതമേ സുന്ദര രക്ഷകനേ സുന്ദര രക്ഷകനേ എന്നി ും ഇന്നും എന്നും ആനന്യനെ വന്ദനം വന്ദനമേ ഇന്നലെയും ഇന്നും എന്നും ആനന്യനെ വന്ദനം വന്ദനമേ സുന്ദര രക്ഷകനേ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ മഹത്വം അതാണ് ഈ വാക്യത്തിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എബ്രായ ലേഖനം 1:1-4, കൊലോസ് ലേഖനം 1:14-16, തിമത്യോസിന്റെ 1:15 ഇനി യോഹന്നാന്റെ സുവിശേഷം 1:1-18 തിരുവെടുത്തും ഇത് മുഴുവൻ അങ്ങോട്ട് ധ്യാനിച്ച് ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന യോഗ്യനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള ഒരുവൻ ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകത്തുമില്ല, വന്നിട്ടുമില്ല, വരത്തുമില്ല, അവിടുത്തേക്ക് മാത്രം, അവിടുന്ന് മാത്രം. പ്രൈസ് ദ ലോർഡ്. ആട്ടെ, കർത്താവിന് മഹത്വം. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ പുരുഷൻ യേശു ക്രിസ്തു, ഓരോ അധ്യായത്തിലും യേശു ശ്രേഷ്ഠനാണെന്ന് പൗലോസ് തെളിയിക്കുകയാ. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മോശയേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ അവിടുന്ന് സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന യോഗ്യനാകുന്ന ഉന്നതനായ വേറൊരുവൻ ഇല്ല. അതാണ് യേശുക്രിസ്തുവിന്റെ മകൻ. ആട്ടെ, ഓരോ അധ്യായത്തിലും ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത മഹത്വം പൗലോസ് അങ്ങോട്ട് വെളിപ്പെടുത്തി. അങ്ങനെ പോയാൽ ആ നിലയിൽ പോകും. എബ്രായ ലേഖനം എഴുതാനുള്ളതിന്റെ ഒരു കാരണം, എബ്രായ ക്രിസ്ത്യാനികള് ഇവര് ശിംഗമാകം ആൾക്കാരും യഹൂദ മതം വിട്ട് ഈ നസറായ മാർഗത്തിലേക്ക് വന്നവരാ. യഹൂദ മതം വിടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. യഹൂദനെ കണ്ടാൽ അറിയാം, യഹൂദന് വിശേഷതയുണ്ട്, അപ്പൊ തന്നെ കുഴപ്പടിയുണ്ട്. അതെല്ലാം ഇപ്പൊ കുഴപ്പടിയുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ ക്രൂശിച്ചവർ യവന്മാരാന്നാ എഴുതി വെച്ചേക്കുന്നത്. ദൈവോചനം പ്രസംഗിക്കുന്നതിന് യവന്മാര് എതിരുവ, ദൈവദാസന്മാരെ തുരത്തി ഓടിക്കാൻ ഇവർ മുന്നിൽ നിന്നവരാ. അന്നേരം നമ്മുടെ കേരളത്തിൽ തന്നെ ചില ആൾക്കാർ പറഞ്ഞു, ഞങ്ങളെ യഹൂദന്മാരാന്ന് നീ മിണ്ടാതിരിക്കുന്ന നല്ലത്, വേറൊരു കുഴപ്പടിയാ. എന്തായാലും ഇതിന്റെ മറുവശം, യഹൂദനെ കണ്ടാൽ അറിയാം, അതെവിടെ വെച്ച് കണ്ടാലും അറിയാം, അവരുടെ നിപ്പും നിലപാടും വസ്ത്രധാരണവും സംസാരവും രീതിയൊക്കെ കണ്ടാൽ അറിയാം. പക്ഷേ ഇപ്പൊ ഒട്ടും കണ്ടാൽ അറിയാൻ മേലത്ത് ബെന്തിക്കോസുകാരെയാ. പിന്നെ ആകെക്കൂടെ അറിയാവുന്ന സഹായത്തിന് വരുമ്പോഴാ, അയ്യോ നമ്മുടെ ആളായിരുന്നു ഒന്ന് അവിടെ നിന്ന് പറഞ്ഞില്ല. ആട്ടെ, നമ്മുടെ വിഷയമല്ല. കർത്താവിന്റെ മഹത്വം, യഹൂദനെ കണ്ടാൽ അറിയാം. ഇവനൊത്തിരി വിശേഷതയുണ്ട്. റോമലേഖനം 9:3 വായിച്ചു, യഹൂദന്റെ വിശേഷത അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചു വിട്ടോ? റോമലേഖനം 9:3. എനിക്ക് തോന്നുന്നത് ഈ പുറകെ ഇരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞത് ക്ലിയർ ആകുന്നില്ല. അത് മൈക്ക് അല്ലേ മോളെ, ക്ലിയർ ആകുന്നില്ല. അതിന് തന്നെ കുഴപ്പം, ഇവർക്ക് ഞാൻ പറഞ്ഞ തിരിയണം. അപ്പൊ അതിന് തന്നെ മാർഗം. ഇതിങ്ങോട്ട് തിരിക്കണോ?
റോമാലേഖനം 9:3 തിരിയുന്നുണ്ടോ? ഇപ്പൊ തിരിയുന്നുണ്ടോ? കേൾക്കുന്നല്ലേ ചോദിച്ച, തിരിയുന്നുണ്ടോ? ആ വായിരു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ, എടേ അത് എനിക്ക് വേണം, നീ അങ്ങോട്ട് തിരിഞ്ഞാണ്ട് വന്നു. അമ്മോള് വായിച്ചു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ടു ശാപഗ്രസ്തരാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേലിയർ, അവരുടെ വിശേഷതകൾ താഴോട്ട്, അവര് ഇസ്രായേലിയർ, പിന്നെ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് മാത്രമാ, പിന്നെ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, പിന്നെ ജഡപ്രകാരം ക്രിസ്തുവും, ഇതെല്ലാം അവർക്ക് കൊടുത്തിരിക്കുന്ന വിശേഷതകളും പ്രത്യേകതകളുമാ. ആട്ടെ, എല്ലാ ഭാഗവും വിസ്തരിക്കുന്നവരെ കണ്ടാൽ അറിയാം, യഹൂദനെ കണ്ടാൽ അറിയാം. അതാന്നല്ലോ വെള്ളം ചോദിച്ചുടനെ പറഞ്ഞ്, യഹൂദനാകുന്ന നീയ ശമര്യാകാരിയായ എന്നോട് വെള്ളം ചോദിച്ചപ്പം യഹൂദനാകുന്ന എനിക്ക് ഇച്ചിരി വെള്ളം താകോച്ചേ നല്ല പറഞ്ഞത്, ഇച്ചിരി വെള്ളം തരാവോ എന്നേ ചോദിച്ചുള്ളൂ. ആ ചോദ്യരും നിപ്പും നിലപാടും ഒക്കെ കണ്ടവൻ മനസ്സിലായി യഹൂദനാണ്. ഒരു ദൈവവൈദ്യനെ കണ്ടാൽ അറിയണം. വിശേഷിച്ച് ഉപദേശിമാര്, ഞായറാഴ്ച സ്റ്റേജ് നിൽക്കുമ്പോഴല്ലോ ഉപദേശിയാൻ അറിയേണ്ടത്, തിങ്കളാഴ്ച ചന്ത നിൽക്കുമ്പോഴും അറിയണം. സ്തോത്രം, സ്തോത്രം. ഒരു ദൈവവൈദ്യനെ എല്ലാ സ്ഥലത്തും അറിയണം, വെളിപ്പെടുത്തണം, അറിഞ്ഞിരിക്കണം. അവിടെ പറയുമൊന്നും വേണ്ട, നമ്മളെ കാണുമ്പം പിന്നെ അറിയാം, അവർ പറയുമല്ലോ. അപ്പൊ ഈ യഹൂദനാകുന്ന നീ കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പൊ ഈ യഹൂദൻ ഒത്തിരി വിശേഷതകളുണ്ട് ഈ പറഞ്ഞതെല്ലാം. അപ്പൊ ഇതെല്ലാം വിട്ട് ദൈവാലയം അവർക്കുള്ളതാ, യെരുശലേം ദേവാലയം വളരെ പ്രവണ ഗംഭീരമായി പണിതുയർത്തിയ ദൈവാലയം. നമുക്കറിയാം പല ദൈവാലയങ്ങളാ പണിതത്, ഒടുവിൽ ഹെരോലാവ് ഇത് പുതുക്കി പണിത ആ ശ്രേഷ്ഠമേറിയ ദൈവാലയം. അതിന്റെ ഓരോ കാര്യങ്ങളും ഒക്കെ യഹൂദ വരെ പ്രശംസയുള്ള ഉള്ള വിഷയങ്ങളാണ്. അതിനകത്ത് ഉപകരണങ്ങള്, അതിന്റെ പണികള്, വിശേഷതകളെല്ലാം അവരെ വളരെ എന്തുവാ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി തീർക്കുക. അപ്പൊ ദൈവാലയം, ആ ദൈവാലയത്തിൽ പുരോഹിത വൃന്ദങ്ങൾ 24 കൂറിന്റെ ക്രമത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർ, ദാവീദിന്റെ കാലത്ത് അബിയാ കൂർ മുതൽ സെക്കറിയ കൂർ വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ, ഇവർക്കെല്ലാം സഹായത്തിനായിട്ട് മറ്റു പ്രിയപ്പെട്ടവർ. മാത്രമല്ല, ദൈവാലയത്തിൽ കോടിക്കണക്കിന് വിലമനിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ, മിക്കതും പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും തങ്കം കൊണ്ടും പൊതിഞ്ഞുമായ നിരവധി അനവധി ഉപകരണങ്ങൾ, കോടിക്കണക്കിന് വില മതിക്കുന്ന ഉപകരണങ്ങൾ ഇതിനകത്തുണ്ട്. പുരോഹിത വരേണ്യന്മാര്, ഇവരെയെല്ലാം നിയന്ത്രിക്കുവാൻ മഹാപുരോഹിതൻ, അത് സ്ഥാനചിഹ്ന വേഷ വിഭൂഷിതനായി മഹാപുരോഹിതനുണ്ട് എന്ന് വേണ്ട. ജാതിയിൽ ഇവര് ശ്രേഷ്ഠരാ. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാണ് ഈ ജാതി, ഈ വംശം, ഈ ജനത ഉടലെടുക്കുന്നത്. എല്ലാം കൊണ്ട് ഇവര് ശ്രേഷ്ഠരാ. ഇങ്ങനെ മാത്രമല്ല, കോടിക്കണക്കിന് വിലമതിക്കുന്ന കാര്യങ്ങള്, വലിയ പള്ളി ചുറ്റുപാട്, അപ്പൊ ഇതെല്ലാം യഹൂദനെ പ്രശംസിക്കുന്ന. അതുകൊണ്ടാണ് യിരെമ്യാവിൽ ഇവര് കൂടെ കൂടെ പറയും, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം. യെരുശലേം എന്ന് പറഞ്ഞ ഇവരുടെ കേന്ദ്രമാ. എവിടെ പോയാലും ലക്ഷ്യവും ഉന്നവുമെല്ലാം യെരുശലേമിലേക്കാ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പ്രവാസത്തോട് ബന്ധപ്പെട്ടാ പറഞ്ഞതെങ്കിലും, യെരുശലേമേ ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ നിന്നെ മറന്നു പോകട്ടെ, ആ ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ നാവ് അണ്ണാക്കോട്ട് പറ്റിപ്പോകട്ടെ. യെരുശലേമിനെ മറക്കത്തില്ല, യെരുശലേമരുടെ മുഖ്യ സന്തോഷമാണ്. ദാവീദിന്റെ കാലത്താണ് ഈ പട്ടണമെല്ലാം ക്രമപ്പെടുത്തി പണിത്, മില്ലോയും സംഭാര നഗരങ്ങളൊക്കെ പണിത്, ആഭ്യന്തരമെല്ലാം സുസജ്ജമാക്കി, ആ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി, പാട്ടുകാരെ നിയമിച്ചു, പെട്ടകം കൊണ്ടുവന്നതിന്റെ സ്ഥാനത്താക്കി എന്ന് വേണ്ട. ഇത് യഹൂദനോട് ബന്ധപ്പെട്ട് വളരെ ശ്രേഷ്ഠമാണ്. ഇതെല്ലാം വിട്ടേച്ച് ഉപേക്ഷിച്ചിട്ട് ഈ നസ്രായ മാർഗത്തിന്റെ പുറകെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യം തന്നെ. ഒന്നും വിടാതെ തന്നെ നമ്മൾ ഇതിനകത്ത് വന്നിരുന്നിട്ട് തന്നെ വലിയ ആളുകൾ ചായിരിക്കുന്നത്, എല്ലാം ഒന്നും നമ്മൾ വിട്ടിട്ടില്ല. വിടാൻ ഇനിയും വലിയ താല്പര്യം ഉണ്ടെന്നില്ല, എല്ലാം ഒന്നും വിട്ടിട്ടില്ല. എന്നാളൊരു തള്ള പറഞ്ഞു, വിടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാന്ന് പറഞ്ഞു. 10-25 കൊല്ലമായി ഇതിനകത്ത് വന്നിട്ട് വിട്ടിട്ടില്ല, വിട്ടിട്ടില്ലെന്ന് ഞാൻ ഒത്തിരി തെളിവ് തരാം, പക്ഷെ കൺവെൻഷൻ ആയതുകൊണ്ട് പറയാൻ ഒക്കത്തില്ല. നമ്മൾ ഇനിയും വിടേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അത് ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോട്ട് ചെയ്തു, ഒരു 138 കൂട്ടം കാര്യമുണ്ട് ഗ്ലാഡീസ് അമ്മേ, 138. അതല്ല ഇപ്പം മൈക്ക് കൂടെ പറയാൻ ഒക്കത്തില്ല, കാരണം പൊതുജനവും കൂടെ
അറിയുന്നത് കൊണ്ടാണ്. ഭാഗം അങ്ങ് വിടുക, ഞാൻ അങ്ങ് അടങ്ങുക. അപ്പൊ ഒന്നും വിടാതെ തന്നെ പലരും ഇതിനകത്ത് വന്നിട്ട് ആളുകൾ ചിരിക്കുക. അപ്പൊ യഹൂദജനം, എബ്രായ ജനം ഇതെല്ലാം വിട്ടതിന് ശേഷം ഇവര് യേശുവിന്റെ പുറകെ ഇറങ്ങി വന്നു. ഈ പള്ളിയും പള്ളി അതിന്റെ പള്ളിയുടെ ആ പരിവാരങ്ങളും അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാളുകളും ഉത്സവങ്ങളും എന്ന് വേണ്ട ജാതിയുടെ ശ്രേഷ്ഠതയും മഹിമയും ഈ ന്യായ പ്രമാണവും പുത്രത്വവും വാഗ്ദത്തവും നിയമങ്ങളൊക്കെ അവർക്കുള്ളതാ. പിതാക്കന്മാർ അവർക്ക് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അതൊക്കെ അവര് പറഞ്ഞാ പ്രാർത്ഥിക്കേണ്ടത്. ഇതെല്ലാം വിട്ടേച്ചുവരെ യേശുവിന്റെ പുറകെ വന്നു. അത് ചെറിയ കാര്യമല്ല, യേശുവിന്റെ പുറകെ വരുന്ന ചെറിയ കാര്യമല്ലെന്ന് പറയാൻ കാരണം ആമൻ ഉടുത്ത തുണിയല്ലാതെ വേറൊന്നില്ല. കേറിക്കടക്കാൻ ഇടമില്ല, തലചായ്ക്കാൻ ഇടമില്ല, ആമൻ ഇരുന്ന് യോഗം നടത്താൻ സ്ഥലമില്ല. വല്ലോരുടെയും പടക് വല്ലവരുടെയും മൃഗത്തിന്റെ പുറത്തായി യെരുശലേമിലേക്ക് യാത്ര ചെയ്തത്. മിക്കപ്പോഴും ഭക്ഷണമൊന്നുമില്ല. അതുകൊണ്ടാണെന്നല്ലോ വിശന്നേച്ച് അത്തിയെ നോക്കിയത്. ശുശ്രൂഷകളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നെങ്കിലും എപ്പോഴും ഭക്ഷണമൊന്നുമില്ല. ഇവിടെ ഞങ്ങളെ വിളിച്ച് നല്ല താമസവും ഭക്ഷണവും ഒക്കെ ക്രമപ്പെടുത്തി നന്ദിയുണ്ട്. യേശുവിന്റെ കൂടെ പോയവർക്കും ആ യേശുവിനും അതൊന്നും പലപ്പോഴും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിശന്നിട്ട് അത്തിയെ നോക്കി. ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് എന്റെ ഭാഷ പറഞ്ഞ വിശന്ന് കൂറ കുത്തിയായി പോകുന്നത്. അതുകൊണ്ടാ വിശന്ന് കാഠിന്യം കൊണ്ട് ആരുടെയോ വയലിൽ ഇറങ്ങി കതിരി പറിച്ച് തിന്നു. ആ ശിമോന്റെ വീട്ടിൽ ചെന്നപ്പോ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. അങ്ങ് വിശപ്പൊക്കെ നമ്മുടെ ആൾക്കാരും പ്രാർത്ഥിക്കാതെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. കൊണ്ട് വച്ചു ചണ്ണെ തിക്കും പൊക്കം നോക്കി ചങ്ങ് തിന്നുക ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാനൊരുത്തിനോട് ചോദിച്ചു, ഇല്ലേ പ്രാർത്ഥിച്ചോ, സൂത്രം സൂത്രം സൂത്രം, മുട്ട വായിക്കാത്ത വെച്ചോ സൂത്രം, ഉണ്ണി താഴെ പോയി. എടാ ഇത് കടിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ ആൾക്കാരും ഉണ്ട്, അങ്ങനെയുള്ള ഒത്തിരി ബിരുദന്മാരുണ്ട്. സ്ഥലമൊന്നും ഞാൻ പറഞ്ഞില്ല. പണ്ടൊരു യോഗത്തിന് അല്പം താമസിച്ചു പോയി. അപ്പൊ നടത്തിപ്പുകാരൻ പറഞ്ഞു ആൾക്കാർ കഴിക്കാൻ തുടങ്ങി. ഞാൻ ഉപദേശിമാരോട് പറയാം, കല്യാണം നടത്തുമ്പം ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം ഉണ്ടെങ്കിൽ അതിനോടങ്ങ് പ്രാർത്ഥിക്കണം. അതാ ഈ കഴിഞ്ഞാൽ കല്യാണം തുടങ്ങുമ്പോ കല്യാണം തിരുന്നതിന് തന്നെ അവിടെ കഴിപ്പ് തുടങ്ങി. അത് വേറൊരു വകുപ്പ്. ഞാൻ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇല്ലായിരിക്കും അല്ലയോ? ആ ഞാൻ ഒരിക്കൽ തിരുവനന്തപുരം തന്നെ ആണ്. ആ കെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോളെ അതാ ആട്ടെ. ദൈവമക്കളോടൊരു കാര്യം പറയാ, ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിലേ ആ പ്രാർത്ഥിച്ച് ആശീർവാദം കഴിഞ്ഞ് അതിനോട് അങ്ങ് പ്രാർത്ഥിക്കുന്ന നല്ലത്. അല്ലെ പിന്നെ ഇതൊക്കെ അലങ്കോലമാകും. അപ്പൊ അന്ന് അവിടെ ഭക്ഷണമെല്ലാം ഉണ്ട്, അല്പം വൈകിപ്പോയി. അപ്പൊ ഒരാൾ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു, ഒരാളുടെ പേര് പറഞ്ഞു പറഞ്ഞു ഇനിയാണ് പ്രാർത്ഥിക്കുക. അപ്പൊ പുള്ളി മുട്ട കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ പുള്ളി പറഞ്ഞു, വേണം പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. വിശപ്പുമുണ്ട്, ബുദ്ധിമുട്ടുമുണ്ട്. അപ്പൊ ഇവിടെ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ച് ശിമോന്റെ വീട്ടിൽ ചെന്ന്. അപ്പോൾ പരീശന്മാര് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാര് പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിച്ചു, ഭക്ഷണം കൈ കഴുകാതെ കഴിച്ച്. കർത്താവ് നേരെ അതിനെ വെട്ടി അകത്തോട്ട് പോകുന്നതല്ല അശുദ്ധനാക്കുന്നത്, അകത്തു നിന്ന് പുറത്തോട്ട് വരുന്നതാ. അപ്പൊ ഇതിന്റെ എല്ലാം മറുവശം, വിശപ്പ് കൊണ്ട് പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കേറിക്കിടക്കാൻ ഇടമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, കരം കൊടുക്കാൻ കാശില്ല, ഇരുന്ന് പ്രസംഗിക്കാൻ ഒരു ആമേ സ്റ്റേജും പുൽപ്പിറ്റും ഒന്നുമില്ല. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടിയാ. കർത്താവ് തന്നെ തെളിച്ചു പറഞ്ഞല്ലോ, കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്ര തലയായിപ്പാ നദികൾക്കു വസിപ്പതിനായി കുഴിയും, പറവയ്ക്കു വസിപ്പതിനായി കൂടും, നദികൾക്കു വസിപ്പതിനായി കുഴിയും, പറവയ്ക്കു വസിപ്പതിനായി കൂടും, ഉപിലുണ്ടിവനോ തല ചായ് പതിനായി കുരിശല്ല ഉണ്ടിവനോ തല ചായ് പതിനായി കുരിശല്ല സ്ഥാനമില്ല, കുരിശും നിജ തോളിലടോ തൊഴുവൻ ഗിരിമേൽ കരേറി കരേറി നരകാഗ്നിഗതിൽ നരരാകുലരായി എരിയാനിടയാകരുതായതി
കുരിശും നിജ തോളിലടു തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാണി. അപ്പൊ നരികൾക്ക് കുടിയുണ്ട്, പറവജാതിക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടമില്ല, എല്ലാം അവൻ ത്യജിക്കപ്പെട്ട് നിൽക്കുക. ഇങ്ങനെയുള്ളവന്റെ കൂടെയാ ഈ അബ്രായ വിശ്വാസികൾ ഇറങ്ങിത്തിരിച്ചത്. മാത്രമല്ല, ആരംഭകാലത്ത് അപ്പോസ്തലന്മാർക്കും ഒന്നുമില്ലായിരുന്നു, അരങ്ങളും പട്ടിണി മുഴുവൻ ബുദ്ധിമുട്ടാണ്. ആ കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 തിരുവെടുത്ത് ഒന്ന് വായിച്ചു, അറിവുള്ള വാക്യമാക്കിലും വായിച്ചു. ക്രിസ്തു ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, പിന്നെ ഞങ്ങൾ ബലഹീന, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും. അപ്പോസ്തലന്മാരുടെ വെള്ളമല്ല മെരിയാൻ പറയാണ്. അപ്പൊ അപ്പോസ്തലന്മാരുടെ രീതികളാ, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നു, ദാഹിച്ചും, ദാഹിച്ചും, ഉടുക്കുവാനില്ലാതെയും, ഉടുക്കാൻ നമുക്കാന്ന ഇഷ്ടം പോലെ, എനിക്കാന്ന ഇഷ്ടം പോലെ തോന്നിയിട്ടുണ്ട്. ഒരാൾ ചോദിച്ചാൽ എത്ര മീറ്റർ ഉണ്ട് എല്ലാം കൂടെ, ഞാൻ പറഞ്ഞ 4, 3, 7, 2, 9, 10 ഉണ്ടെന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടം പോലുണ്ട്. എത്ര സാരി ഉണ്ട്? 5-8 ഇല്ലേ? അത് കൂടുതല, അത് കുറ്റമൊന്നുമല്ല കേട്ടെ. ഒന്ന് വലിയ മാറി മാറി കൊടുത്ത് യോഗത്തിന് വരാമല്ലോ, യോഗത്തിന് വരണം. ആ എന്നാ ആരംഭകാലത്ത് അപ്പോസ്തലന്മാർക്ക് ഇങ്ങനൊന്നും ധാരാളിത്തമില്ല. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും, മിക്കപ്പോഴും മേശപ്പാ വിശന്നും, പിന്നെ ഉടുപ്പാനില്ലാതെയും, കുത്തുകൊണ്ടും, ഉടുക്കാനില്ല നന്നാരാ പറഞ്ഞ പത്രോസിന്റെ തുണി അവിടിച്ചിര കൊണ്ടുവന്നു. എന്നാലും പറഞ്ഞു അതിന്റെ ഒരു കഷണം ഞങ്ങള്, ഇതിനും വേണ്ട തുണി. ആ പോട്ടെ, വായിച്ചോ മോളെ, അലോകം ഉണ്ടാക്കണ്ട. സ്ഥിരവാസം കൂടാതെ, സ്ഥിരവാസം കൂടാതെ, സ്വന്തമായിട്ട് സ്ഥലോ ഇടോ ഒന്നുമില്ല, പേവട്ടിയെ ഓടിക്കുമ്പോൾ ഓടിക്കുകയല്ലേ, സ്ഥിരവാസം കൂടാതെ. അന്നേരം പറയാം അന്ത്യോക്യ സിംഹാസനം ഉണ്ടെന്ന്, പുസ്തകത്തിൽ വായിക്കുന്ന സ്ഥിരവാസം കൂടാ. അന്നേരം പറയാം അന്ത്യോക്യല്ല, വത്തിക്കാനിലാണ്. എടാ വത്തിക്കാനിലുമില്ല, അന്ത്യോക്യലുമില്ല, കുമ്പനാട്ടുമില്ല, മുളക്കുടയിലുമില്ല, ദേവലോകത്തുമില്ല. ദേവലോകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദേവലോകം, കോട്ടയത്തൊരു ദേവലോകം ഉണ്ട്. ദേവലോകത്തുമില്ല, ചിങ്ങവനം തയ്യാറായതുമില്ല, ഒരു സ്ഥലത്തും സ്ഥിരവാസമില്ല. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നത്, സ്തോത്രം. അപ്പോസ്തലന്മാർക്ക് അങ്ങനെ സ്ഥിരവാസം കൂടാതെയും, പിന്നെ അടുത്തത് സ്വന്തം കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട്. എല്ലാരും അങ്ങ് ശകാരിക്കുക, വെറുതെ വഴിയെ പോകുന്നവനും. നിങ്ങൾ കണ്ടില്ലേ നമ്മളെ പരസ്യത്തിന് പ്രൈസ് ദ ലോർഡ്, അവൻ ചുമ്മാ പോണ, അവൻ അതിലേ പോയാ പോരെ, ഉടനെ അമ്മ മപ്പ് കടിച്ച് നമ്മക്ക് നേരെ ശകാരമാ. ആ പിന്നെ ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. അങ്ങനെ അവനെ പ്രാകരുത്, ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി മിണ്ടിപ്പോരുത്. നീ മനസ്സിലായില്ല? ശകാരം കേൾക്കുമ്പോളേ 5-6 ഓണാലും 4 എന്ന് ഞങ്ങളിൽ ഒന്നിനെ മനസ്സിലായില്ലേ? എന്തോ മനസ്സിലായി. എടാ തിരിച്ചടിക്കുന്ന മാർഗം നമ്മുടെതല്ല, തിരിച്ചു പ്രതികരിക്കുന്ന മാർഗവും നമ്മുടെതല്ല. നമ്മുടെ മാർഗമുണ്ട്, മുട്ടയിലിരിക്കുന്നത് ആ മാർഗം. ഉപദ്രവം, വാർഡ് മെമ്പറിന്റെ പുറകെയും പോകരുത്, MLA പുറകെയും പോകരുത്, MP പുറകെയും പോകരുത്, മന്ത്രിയുടെ പുറകെയും പോകരുത്, തന്ത്രിയുടെ പുറകെയും പോകരുത്, പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിവേദനം കൊടുക്കണ്ട, മുഖ്യമന്ത്രിക്കും കൊടുക്കണ്ട, ജസ്റ്റിസിനും കൊടുക്കണ്ട. ദൈവമൊക്കെ ചെയ്യേണ്ടത് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ കേൾപ്പിച്ചല്ലോ, സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ഒരുവനെയാ ഞാനും നീയും ആരാധിക്കുന്നത്. സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനെയാ ഞാനും നീയും ഭജിക്കുന്നത്. ഉന്നതനും ഇതേ ഉന്നതനും, അവനും ഇതേ അത്യുന്നതം ജാഗരിക്കും. യോബ് പറഞ്ഞു, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലാ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളതാ. ദൈവമക്കൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ആരാധിച്ചും ജാഗരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങും. കൂടാറാ ശൈതൽ കമൻ പടമന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്.
ഹല്ലേലൂയാ. അതുകൊണ്ട് ഞാൻ പെന്തിക്കോസുകാരോട് പറയാ, നീഗാസിന് പോകരുത്, വടക്കുണ്ടാക്കാൻ പോകരുത്, വക്കീലിന് കാശ് കൊണ്ട് കൊടുക്കരുത്, എം പിയുടെ പുറകെ പോകരുത്, എം എൽ എയുടെ പുറകെ, അവരൊക്കെ ഭരിക്കട്ടെ, അവരെ ഏൽപ്പിച്ച കാര്യം അവർ ചെയ്യട്ടെ. നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്നവൻ ദൈവമാ. സ്തോത്രം. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് പോല. ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിച്ചോണ്ട് വരും. അവൻ ദൈവത്തിനാവശ്യം പ്രാർത്ഥിക്കുന്ന വീരന്മാരെയാ, പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെയാ, പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരെയാ. നീ മുടങ്ങാലിന് മേൽ ഇരുന്നാൽ രാജ്യത്തിന്റെ സ്ഥിതിഗതികളെ ദൈവം തിരിച്ചു കൊണ്ടുവരും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ, ദൈവം അനശികത്തിന്റെ ദൈവമാ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ തിരിച്ചു പകരം ശകാരിക്കരുത്, തിരിച്ചു പ്രതികരിക്കരുത്. നീ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം കൊടുക്ക. ആമെ. വീരന്മാരുടെ മധ്യ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം യുദ്ധം യഹോവയ്ക്കുള്ളത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത് എന്ത്? ഭൂമിയിൽ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ച് കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് ആദിമസഭയിലെ ദൈവദാസന്മാർ രണ്ടാം സങ്കീർത്തനം എടുത്ത് പ്രാർത്ഥിച്ച് ഉരുവിട്ടപ്പോൾ ഇരുന്നിരുന്ന സ്ഥലമെല്ലാം കുലുക്കി ജനത്തിന് ഭീതിപരത്തി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. അനുഭവിക്കുന്നവരും വിശ്വസിക്കുന്നവരും ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം, നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യുദ്ധമേഘോവയ്ക്കുള്ളതാ, യുദ്ധമേഘോവയ്ക്കുള്ളതാ. നിനക്ക് വേണ്ടി വാദിക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം, ഇടപെടുന്ന ദൈവം. മോനെ, നിങ്ങൾ ആ മൊബൈലിൽ നാത്ത് വെച്ചിട്ട് കൈ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തടാ. എന്തോടാ കുന്തോ കാണിച്ചോണ്ടിരിക്കുന്നത്? കൈ എടാ 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 മൊബൈലിൽ നാത്ത് വെച്ച് കൈ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നീ കോടാലി കാണിച്ചോണ്ടിരിക്കാറ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഓ, അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഉടമന ദൈവത്തിന് മഹത്വം. ഓ കൃപാ, കൃപാ. നാം ഇവിടുന്ന് പ്രാർത്ഥിച്ചാരാകുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. യുദ്ധം യഹോവയ്ക്കുള്ളതാ. ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ എളിയവർക്ക് കഷ്ടത്തിൽ കോട്ടയും ഉഷ്ണത്തിൽ തണലും കൊടുങ്കാറ്റി ശരണമായി. ഓ, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ദൈവത്തെ ഭജിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവമാ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാം. ചരിത്രം പഠിക്കുന്നവർക്ക്, വേറെ പുസ്തക ചരിത്രം പഠിക്കുന്ന ചിലർക്ക് മനസ്സിലാകും. പ്രവാസകാലം കഴിഞ്ഞ് ഇവർ മടങ്ങി വന്നു യെരുശലേമിലേക്ക്. പ്രധാനമായിട്ട് രണ്ട് പേരുടെ നേതൃത്വത്തിൽ, സെരുബ്ബാബേലും യെശ്രായും. ആ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ വന്ന് ദൈവാലയം പണിയുകയാണ്. പണിക്ക് അനുവാദം കോരേശിന്റെ മനസ്സിനെ ഉണർത്തിയോ കൊടുത്തു. അതിന്റെ കാര്യങ്ങളെല്ലാം തീർപ്പ് കൽപ്പിച്ചു. പണി ആരംഭിച്ചെങ്കിലും ഇടയ്ക്ക് കൊണ്ട് പണി നിർത്തിച്ചു.
ആ ചരിത്രം ഒന്നും ഇപ്പോൾ എടുക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ഹഗ്ഗായി പ്രവാചകനെയും സെക്കറിയ പ്രവാചകനെയും ദൈവം എഴുന്നേൽപ്പിച്ചവരെ ധൈര്യപ്പെടുത്തി. ഹഗ്ഗായി അല്പം കർക്കശമായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ പണിയെല്ലാം മുടങ്ങിക്കിടക്കുക, നിങ്ങൾക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുന്നു, ദൈവത്തിന്റെ ആലയം ശൂന്യമായിട്ട്, ഇത് നിങ്ങൾക്കൊന്നും ഏത് ഇല്ലയോ എന്നൊക്കെ ചോദിച്ചവരെ കർക്കശമായി പറഞ്ഞു. സെക്കറിയ കുറച്ചുകൂടെ മയത്തിലാ പറഞ്ഞെ. സെക്കറിയ പ്രവചനം പഠിക്കുമ്പോൾ അഞ്ചെട്ട് ദർശനം ദൈവം കൊടുത്തു, അതെല്ലാം ദൈവത്തോട് ബന്ധപ്പെട്ട. അപ്പൊ യെരുശലേമിന്റെ മതിലെല്ലാം ഇടിഞ്ഞു, തീ വച്ചെല്ലാം ചുട്ടു. നെഹെമ്യാവിന്റെ പുസ്തകവും എസ്രായുടെ പുസ്തകത്തിന്റെ ചില ഭാഗവും ഈ ഹഗ്ഗായി പ്രവചനവും ഒക്കെ പഠിക്കുമ്പോൾ അത് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നെഹെമ്യാവ് ആ മതിൽ പണിക്ക് നേതൃത്വം കൊടുത്തത്, ആലയത്തിന്റെ പണിക്ക് സെരുബ്ബാബേല് നേതൃത്വം കൊടുത്തു. എന്നാൽ ആദ്യം ആലയം പണിതു, മതിൽ പണിതിട്ടില്ല. മതിൽ എന്തിനാന്ന് ചോദിച്ചാൽ സുരക്ഷിതത്തെ കാണിക്കുന്നതാ, ശത്രു അകത്തോട്ട് വരാതിരിക്കാൻ, ശത്രു വന്ന് കയറി അപഹരിക്കാതിരിക്കാൻ ആ മതില്. പക്ഷെ ഇപ്പൊ യെരുശലേമിന് മതിലില്ല, ദൈവാലയത്തിന്റെ പണി ആരംഭിച്ചു. അപ്പൊ ജനത്തിനിടയിൽ ഒരു ചിന്ത, നമ്മൾ അതുകൊണ്ട് ആയുധം ധരിച്ച അവര് നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ പണി നടക്കുമ്പോ ചിലർക്കൊരു ചിന്ത, അയ്യോ മതിലില്ലാതാണ് നമ്മൾ പണിയുന്നത്, ശത്രുക്കൾക്ക് ഏറെ സമയത്തിനകത്ത് കടന്നു വരാനും നമ്മോട് യുദ്ധം ചെയ്ത് നമ്മെ തകർക്കുവാനും സാധിക്കും, മതിലില്ലല്ലോ. ഇങ്ങനെ ഒരു ഭാരപ്പെട്ടപ്പോ ദൈവം ഒരു ദൂത് പറഞ്ഞു. ഞാൻ ഈ വചനത്തിൽ അത് ആയിരപ്പെടുന്നേ, ദൈവം ഒരു ദൂത് പറഞ്ഞു. ആ ദൂത് സെക്കറിയാവിൽ കൂടി പറഞ്ഞ ദൂതാണ്. ഈ മതിലില്ലെന്നോർത്ത് നിങ്ങൾ പതറരുത്. വലിയ കല്ലും കട്ടയും അല്ലെ മെറ്റീരിയലായ വസ്തുതകൾ കൊണ്ട് പണിയുന്ന കൂറ്റൻ മതില് ഇല്ലെന്നോർത്ത് നിങ്ങൾ പണി ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. ഒരു വാക്യം വായിച്ചേ മോളെ, അറിവുള്ള വാക്യമാ, നമ്മൾ എപ്പോഴും പറയുന്ന വാക്യമാ, സെക്കറിയ പ്രവചനം 2:5 നമുക്ക് പരിചിതമായ വാക്യമാ, ഒന്ന് വായിച്ചോ. സെക്കറിയാവ് 2:5, എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. ഒരു ശക്തിയോടെ വായിക്കണ്ടേ, ആനസിയാണോ വായിക്കുന്നത്? എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. മതി, ഇപ്പോൾ യെരുശലേമിന് മതിലില്ലെന്നോർത്ത് നിങ്ങൾ പ്രയാസപ്പെടരുത്, നിങ്ങൾ പണി മുടക്കരുത്, ചഞ്ചലിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്. യെരുശലേമിന്റെ മതിൽ ദാവീദിന്റെ കാലത്തൊക്കെ ഇത് പണിത് സുസജ്ജമാക്കി, 12 വാതിലുണ്ട്, മീൻവാതിലും ആട്ടിൻവാതിലും ഉറവവാതിലും കുപ്പവാതിലും കുതിരവാതിലും കമ്മിക്കാതുവാതിലും കോൺവാതിലും കേവാതിലും ഒക്കെ ഉള്ള വാതിലുകളായിട്ട് പണിത് സുസജ്ജമാക്കിയ മതിലും അതിന്റെ വാതിലും ഉണ്ട്. ഇപ്പൊ അതൊന്നുമില്ല, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക. പക്ഷെ മതിലില്ലെന്നോർത്ത് നിങ്ങൾ ചഞ്ചലിക്കരുത്. സെക്കറിയാവിൽ കൂടി പ്രവചനം പറയുക, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. നിനക്ക് ചുറ്റും ദൈവം തീമതില, നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവം തീമതില, സഭയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ തീമതില. ഞാന് ഒരു സാക്ഷ്യം പറയാം. അമ്പലത്തിലെ ആന മതവിളകി ഓടി, അകത്ത് പെന്തിക്കോസുകാർ കുറച്ച് പേരേ ഉള്ളൂ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മൈക്കു കൂടെ വിളിച്ച് പറഞ്ഞ ആന മതം പൊട്ടി ഓടിക്കോളാൻ എല്ലാരും, സകലയെണ്ണവും ചറുപറാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ആന നേരെ ഓടി ആ സഭാഗോളിന്റെ അവിടോട്ടാ വന്നെ, അവിടെ നിന്നു. അവിടെ സ്തോത്രം, അതാ തീമതിലായിട്ട് ദൈവം നിൽക്കും. ഇതിപ്പോ പറഞ്ഞ പെന്തിക്കോസുകാർ തന്നെ വിശ്വസിക്കുകയല്ല, പിന്നെ അല്ല നിന്റെ മോന്ത കാണുമ്പോ അറിയാം നിനക്ക് വിശ്വാസമില്ലെന്ന്. പക്ഷെ അനുഭവിച്ചവരുണ്ട്, കേട്ടിട്ടുണ്ട്. വണ്ടമേടി ആക്കോച്ചാനെ പറ്റി സണ്ണിച്ചാനും പഴയ ആൾക്കാർക്ക് അറിയാം. ആന വന്ന് അദ്ദേഹം കിടന്ന് വീട്ടിലെ തുമ്പിക്കൈ അകത്തോട്ടിട്ടിങ്ങനെ ഒറ്റയാനായിരുന്നെന്നാ പറയുന്നത്, പറഞ്ഞുള്ള അറിവാ. പുള്ളി അല്ലെലിയാന്ന് അവിടെ കിടന്ന് പറഞ്ഞു. ആന ഒരൊറ്റ ഓട്ടം ഓടിയിട്ട് കൊച്ചറ ചെന്നാ നിന്നെ. കേട്ടിട്ടുണ്ട് പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി നടന്നു പോയപ്പോൾ രണ്ടു വശവും കയ്യാല, കോട്ടയം ഭാഷയാ കയ്യാല, വലിയ മതില് പോലെ, മതിലല്ല കയ്യാല, നടുക്കൂടെ പോവുക. കുറെ ദൂരം ചെന്നപ്പം വെട്ടുപോത്ത് നിൽക്കുന്ന, അങ്ങോട്ട് ചെന്നാ കുത്തും, തിരിച്ചോടിയാ പോത്തും പുറകെ വരും. പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി പറഞ്ഞെന്നാ പറഞ്ഞ, കർത്താവ് പോത്ത് നിന്റെ വക, മാമന് നിന്റെ വക, നീ എന്നെ രക്ഷിക്കണം.
പഴമക്കാര് പറഞ്ഞുള്ള അറിവാ. പോത്ത് തിരിച്ചു നടന്നു, മാമം പുറകെ പോയി. ദൈവം നിനക്ക് തീമതിലായിട്ട് തീമതിലായിട്ട് നിൽക്കും. സ്തോത്രം 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 സ്തോത്രം. ഒരു പട്ടാളമായിട്ട് ദൈവം നിനക്ക് വേണ്ടി ചുറ്റും നിൽക്കും. ഒരു തീമതിലായി ദൈവം നിനക്ക് ചുറ്റും നിൽക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിന്നെ തൊടുന്നവൻ ആണ് കർത്താവിന്റെ കൃഷ്ണമണിയെ തൊടുക. നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിനക്ക് തീമതിലായിട്ട് നിൽക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എത്ര തന്നെ തീയമ്പുകൾ മാരി പോലെ തൊട്ടു തീടുമ്പോ ശത്രു തന്നൂടെ തീയമ്പുകൾ മാരി പോലെ തൊടു സർവായുധവർഗം ദാരി ചീടുവാ ശക്തി പകരണേ സർവായുധവർഗം ദാരി ചീടുവാ ശക്തി പകരണേ കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക. അവിടെ ഞാൻ ഓടിച്ചു മുമ്പോട്ട് പോരാം, ദൈവത്തിന് മഹത്വം. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നിന്ന് പോകും, ഓടിച്ച് അവസാനിപ്പിക്കാം. ദൈവത്തിന് മഹത്വം. ആ ഭാഗമെല്ലാം അങ്ങ് വിടുക. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം, ആമൻ ഏറ്റവും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. ഇവരിതെല്ലാം വിട്ടതിന് ശേഷം യേശുവിന്റെ പിറകെ വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഇവർക്ക് തോന്നി ഉപേക്ഷിച്ചതും വർജിച്ചതും വേണ്ടെന്ന് വെച്ചതൊക്കെ അബദ്ധമായോ, ഉപേക്ഷിച്ചതേ, ഈ വിട്ടേച്ച് പോകുന്നതെല്ലാം മണ്ടത്തരമായോ അബദ്ധമായോ പോഷത്തമായോ എന്നൊരു ചിന്ത അകത്ത് കയറി. ആ ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവർ ക്ഷീണിച്ചു, തളർന്നു. ആ തളർന്നു ക്ഷീണിച്ചെന്നും രണ്ട് വാക്യം കൊണ്ടാണ് സാധാരണ തെളിയിക്കുന്നത്. ഒത്തിരി വാക്യമുണ്ട്. ആറിന്റെ പന്ത്രണ്ടും പന്ത്രണ്ട് പന്ത്രണ്ടും ക്ഷീണിച്ച് തളർന്നുള്ളതിന് തെളിവ് ആറ് പന്ത്രണ്ടും പന്ത്രണ്ട് പന്ത്രണ്ടും. പെട്ടെന്ന് വായിച്ചു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാൻ അപ്പൊ ക്ഷീണിച്ചു. മന്ദത മന്ദത. ഇനി പന്ത്രണ്ട് പന്ത്രണ്ട് തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും ക്ഷീണിച്ചു തെളിഞ്ഞു. അഞ്ചിന്റെ പന്ത്രണ്ട് വായിക്കുന്നത് കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേശക്കന്മാരായിട്ടിരിക്കേണ്ട വരുവാ. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ളതൊന്നും തന്ന ഏകുകയല്ല അത് പോട്ടെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ കാലമൊക്കെ കുറെ കഴിഞ്ഞെങ്കിൽ ഇവർ ക്ഷീണിച്ചു, ക്ഷീണിച്ചു പോയി, തളർന്നു. ആരംഭ സമയത്ത് ഇവർ തീക്ഷ്ണതയോടെ നിന്നവരുമാ. ആരംഭ സമയത്ത് ആ തീക്ഷ്ണതയ്ക്കുള്ള വിശേഷപ്പെട്ട വാക്യമാണ് നമ്മൾ കുറുവാക്യത്തിൽ വായിച്ചല്ലോ, പത്തിന്റെ മുപ്പത്തിരണ്ട്. എന്നാൽ എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, പ്രകാശനം യേശുവിനെ രക്ഷിതാവായി നിങ്ങൾ സ്വീകരിച്ച ശേഷം, നിന്ദകളാലും പീഡകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചു നിങ്ങൾ നേരത്തെ പൂർവ്വകാലം. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒത്തിരി കഷ്ടം സഹിച്ചു നിന്നവരാ, പോരാട്ടം സഹിച്ചവരാ, ധീരതയോടെ നിന്നവരാ, ഈ വിശ്വാസത്തിന് വേണ്ടി പൊരുതിയവരാ, പോരാടിയവരാ. മാത്രമല്ല ആറാമധ്യായത്തിന്റെ ഒമ്പത് മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും അവിടുത്തെ നാമത്തോട് കാണിച്ച സ്നേഹം അത് മറന്നിട്ടുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ കർത്താവിന്റെ പേരിലേക്ക് ചുമല കൊടുത്തവരും കഴുത്ത് വെച്ച് കൊടുത്തവരും തീക്ഷ്ണതയോടെ നിന്നവരും പോരാട്ടം സഹിച്ചവരും കഷ്ടം സഹിച്ചവരും അപമാനോ നിന്നെയൊക്കെ സഹിച്ച അവര് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഇവര് ക്ഷീണിച്ചു. അത് ആ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും മാത്രമല്ല മന്നത. അപ്പൊ ഇങ്ങനെ മന്ദീഭവിച്ച് ക്ഷീണിച്ചവരെ ഉറപ്പിച്ച് ബലപ്പെടുത്താൻ എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാ വന്നു കയറിയ സ്ഥലം, ഉപേക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥലത്താണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ആരും ക്ഷീണിച്ചു പോകരുത്, ഏറെ നല്ല കാര്യത്തിലേക്കാ വന്നിരിക്കുന്നത്. എല്ലാവരിലും ശ്രേഷ്ഠൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പത്താം അധ്യായത്തിന്റെ പത്തൊമ്പത് മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വായിച്ചോ. പത്തൊമ്പത് പത്തിന്റെ പത്തൊമ്പത് മുതല്. അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം എന്ന ദിശയിൽ കൂടി നമുക്ക് പുതർച്ചിച്ച പുതു ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള പ്രവേശനത്തിന്റെ ധൈര്യവും ദൈവാലയത്തിന്റെ ഒരു മഹാപുരോഗതി നമുക്കുള്ളത് കൊണ്ട് നിങ്ങൾ ദുർമനസാക്ഷി നീങ്ങമാറ ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവര് ശുദ്ധവെള്ളത്താൽ ശരീരം കടുക്ക
പ്രിയപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണത ചെയ്യുമ്പോണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലണം. പ്രത്യാശയുടെ സ്വീകരണം. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ അടുത്തു വരണം. അടുത്തു വരാൻ ഇവരെ വിളിക്കുക, ആഹ്വാനം കൊടുക്കുക, അടുത്തുവാ അടുത്തുവാ എന്ന് പറയാൻ. കാരണം ഇപ്പൊ ഇവരെ അകന്നിരിക്കുക, അകന്നിരിക്കുന്നത് കൊണ്ടല്ലേ അടുത്തുവാ എന്ന് പറയുന്നത്. ഉറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ആരോ ഒരാള് ഉറങ്ങി ഞാൻ കണ്ടു കണ്ടു. അപ്പൊ അടുത്തുവാ എന്ന് പറയാൻ കാര്യം അകന്നു നിൽക്കുന്നത് കൊണ്ടാ. അകന്നു പോകാൻ കാര്യം ആ കണ്ണികകത്ത് മൂന്ന് കാര്യം അകന്നു പോകാൻ. ഒന്ന്, നല്ല ഹൃദയമില്ല. രണ്ട്, ദുർമനസാക്ഷി. സ്തോത്രം. നല്ല ഹൃദയവുമില്ല, ദുർമനസാക്ഷി, ശുദ്ധ ഹൃദയമില്ല. അതുകൊണ്ട് അകന്നു പോയത്, എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. അങ്ങനെ അകന്നു പോയതിനോട് പറയാ, അടുത്തുവാ, നിൽക്കാതെ മാറി നിൽക്കാതെ ഇങ്ങോട്ട് അടുത്തുവാ. അടുത്തു വരാൻ ഇവരെ വിളിക്കുമ്പോൾ രണ്ടു മൂന്ന് കാര്യം ചൂണ്ടിക്കാണിച്ചാ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഒന്ന്, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അറച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, അകന്നു നിൽക്കാതെ ധൈര്യത്തോടെ അടുത്തുവാ. പഴയ വഴി വെട്ടിത്തിളച്ചതല്ല, പാരമ്പര്യത്തിന്റെ വഴിയല്ല, ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഒന്നും വഴിയല്ല. ഈ വഴി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരുക്കിയ പുത്തൻ വഴിയാ. ആമേൽ മുൾക്കൊള്ളത്തും ഈയക്കട്ടയും ചൂണ്ടലും കൂടെ കൂട്ടിക്കെട്ടിയ കുതിരകളുടെ തോല് നാര് കീറി കെട്ടിയ ആ ചാട്ടകാറ് കൊണ്ട് കഠോര ഹൃദയന്മാരാകുന്ന റോമൻ പടയ ആളുകൾ അടിച്ച് ചാട്ട പറിക്കുമ്പോൾ പച്ചമാംസം പറഞ്ഞ് ഇറന്ന് ആമേൽ പ്രവചന കുന്നി കയറി സങ്കീർത്തനക്കാരെ പാടി മുതുക ഉഴുവയാല് പോലെ നീളത്തെ കീറി ഓരോ അടിക്കും. ഇത് ചാട്ട പറിക്കുമ്പോൾ മാംസം പറഞ്ഞ് ഇരുന്ന് അത് കീറി ഒരു പുത്തൻ വഴി എനിക്ക് നിങ്ങൾക്ക് ഒരുക്കി കിട്ടിയിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി നീ അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, അകന്ന് നിൽക്കരുത്, അതിവിധം പറഞ്ഞു നിൽക്കാതെ ധൈര്യത്തോടെ ഇന്ന് രാത്രി അടുത്തുവാ. നിന്നെ സ്നേഹിക്കുന്ന, രക്ഷിക്കുന്ന, വിടുവിക്കുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയാ. മൂന്ന് കാര്യം കാണിച്ചവരെ വിളിക്കുക. ഒന്ന്, ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കി. സ്നേഹിത, നിനക്ക് വേണ്ടിയാ യേശു അടിയേറ്റത്. സ്നേഹിത, നിനക്ക് വേണ്ടിയാ യേശു രക്തം ചിന്തിയത്. സുഹൃത്തെ, നിനക്ക് വേണ്ടിയാ യേശു പങ്കപ്പാട് സഹിച്ചത്. ഇന്ന് രാത്രി അത് മനസ്സിലാക്കി അനുതാപ ഹൃദയ ോട് യേശുവേ നീ എനിക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ചു, യേശുവേ നീ എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, യേശുവേ നീ എനിക്ക് വേണ്ടി രക്തം ചിന്തി, യേശുവേ നിന്റെ മുതുക ഉടയാല പോലെ എനിക്ക് വേണ്ടി കീറപ്പെട്ടു, ഒരു പുത്തൻ മടി ഒരുക്കിയതിനാൽ നന്ദി പറഞ്ഞ് ഇന്ന് രാത്രി ധൈര്യത്തോടെ നീ അടുത്തുവാ. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയ. മൂന്ന് കാര്യം കാണിച്ചാ ഇവരെ അടുത്ത് വിളിക്കും. ഒന്ന്, ദേഹമെന്ന തിരശീല ചിന്തി പുത്തൻ മടിയൊരുക്കി. രണ്ട്, ഇവിടെ എന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല മഹാപുരോഹിതനുണ്ട്. നിനക്ക് വേണ്ടി ആരും ഇവിടെ വാദിക്കാനില്ലെങ്കിലും നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. താതൻ സന്നിധിക്ക് ഇല്ലൻ പേർ പക്ഷവാദം ചെയ്യും. പക്ഷവാദം ചെയ്യും ജീവനാദാതൻ സന്നിധിയിലെ സദാ പക്ഷവാദം ചെയ്യും ജീവനാദാ പക്ഷ ുന്നത്. ഒന്ന്, ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിട്ടുണ്ട്, ധൈര്യത്തോടെ വാ. രണ്ട്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല മഹാപുരോഹിതനുണ്ട്. മൂന്ന്, ഹൃദയങ്ങളെ തളിക്കുവാൻ പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. യേശുവിന്റെ പരിശുദ്ധ രക്തം, നിർമ്മല രക്തം, ഗുണകരമായി സംസാരിക്കുന്ന രക്തം, വിലയേറിയ രക്തം, സൗഖ്യമാക്കുന്ന രക്തം, മഹത്വമുള്ള രക്തം, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കടൻ്റെ രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പരിശുദ്ധ രക്തം, ഇത് വിലയേറിയ രക്തം. ഈ രക്തത്തിന്റെ വിശേഷത, രോഗശാന്തി തരുന്ന രക്തം, ഈ രക്തം പാപം മോചിക്കുന്ന രക്തം, ഈ രക്തം നിന്നെ വിടുവിക്കുന്ന രക്തം. ആമേൻ. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തം. സാക്ഷിവചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും ജയമെടുത്തെന്ന ഈ രക്തം ജയം തരുന്ന രക്തമാ. ഇന്ന് രാജ്യ പരാജയത്തിന്റെ പടുകുടികൾ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ആത്മകത്തെയും മദ്യപാനവും ലഹരി പദാർത്ഥം പരിഹാരമല്ല, പരിഹാരം യേശുവിലുണ്ട്, യേശുവിന്റെ രക്തത്തിലുണ്ട്. ഇന്ന് രാത്രി ഏറ്റുപറ, എന്റെ യേശുവേ അവിടെ
പരിശുദ്ധ രക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകി അവിടുത്തെ രക്തത്തിന്റെ ശക്തിയാൽ എന്റെ പരാജയത്തെ മാറ്റി തന്ന് എന്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? അവരെ ഇന്ന് രാത്രി രക്ഷിക്കുവാൻ വല്ലഭത്വമുള്ള കടിവുള്ള നസറായനോട് വന്നിട്ടുണ്ട്. ആ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്ക, നിനക്ക് നിന്റെ കുടുംബത്തിനും രക്ഷയാ. മൂന്ന് കാര്യം ചൂണ്ടിക്കാണിച്ചാ ഇവരെ അടുത്ത് വിളിച്ചത്. ദൈവത്തിന് മഹത്വം. ഒന്ന്, ഒരു പുത്തൻ വഴി ഒരുക്കി. രണ്ട്, പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. മൂന്ന്, പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. അടുത്തുവാ. പിന്നെ അടുത്ത് വരുന്നതിനോട് പറഞ്ഞ് രണ്ട് വിധത്തിലെ ശുദ്ധീകരണം, ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും. ആന്തരിക ശുദ്ധീകരണം ആ ഹൃദയങ്ങളിൽ തളിക്കണം. എന്തുവ? രക്തം. ഹൃദയത്തിനകത്ത് ആ ദുശ്ചിന്തയും ബാഹ്യയും പിണക്കോ സകല നൂലാമാല ഇതിനകത്ത് ഇതെല്ലാം വെച്ചോണ്ട് ആ ഗ്ലോറി വിറ്ററി എന്ന് പറഞ്ഞ് നമ്മൾ ഈ അക്കോഡിയം വായിക്കും പോലെ ഇരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അമ്മായിയമ്മയും മരുമകളോടെ മിണ്ടിയിട്ട് എത്ര കൊല്ലം ആയതള്ളേ? മിണ്ടുകയല്ല. ചേരുത്തി അനിയത്തിയും ചേട്ടനും അനിയനും ഒരു സഭയിലാ കൂടുന്ന കൈ കൊടുത്തിട്ട് എത്ര നാളായി? കർത്തൃമേശ വരുമ്പോ നീ എലി വിഷം തിന്നുമ്പോലും തിന്നുകയല്ലേ? അടുത്തിരിക്കുന്നതിനോട് നീ മിണ്ടുന്നുണ്ടോ? അങ്ങനെ മിണ്ടാതെ നീ എടുത്ത ഇത് വെടിമരുന്ന് നിന്റെ അകത്തോട്ട് ചെല്ലുക. അകത്ത് കിടന്ന് പൊട്ടി നിന്നെ. സ്തോത്രം, ഇത് ഉപ്പാപ്പക്കളിയല്ല. നീ അയലത്തുകാരനോട് മിണ്ടിയിട്ട് എത്ര നാളായി? സഹോദരനോട് മിണ്ടിയിട്ട് എത്ര നാളായി? ഒരു സഭയെ കൂടുന്നവർക്ക് കൈ കൊടുത്തിട്ട് എത്ര നാളായി? അത് മുഴുവൻ അങ്ങ് ലാസ്റ്റ് തീരുമ്പോൾ ഇവിടെ വന്ന് മുഴുവൻ അങ്ങ് കുടിക്കുക. ഉപദേശമാരാന്ന് ഇത് മിക്കതും കൊടുക്കത്തുമില്ല. ഇച്ചിരി ഇങ്ങനെ വെച്ച ചങ്ങെടുക്കും. എന്നാ ചിതിങ്ങൾ ചുറ്റത്ത് ഞാനൊരാളോട് പറഞ്ഞത് മുഴുവൻ അങ്ങ് കുടിക്കുകയാണ്, അവിടെ കൂടെ കൊടുക്കാൻ പറഞ്ഞു. പുള്ളി എന്ത് ചെയ്താ കൊടുക്കുകയല്ല, എന്നുവെച്ച് പുള്ളി അത് ജാറോട് എടുത്ത് അക്രമം. ഇത് വളരെ ഭക്തിയോടെ ചെയ്യേണ്ട കാര്യമാണ്. ദൈവത്തിന് മഹത്വം. അകത്തിൽ നിന്ന് ഇതെല്ലാം കളയണം. പകയും പിണക്കവും എല്ലാം കളയണം. എന്നാ ഹൃദയങ്ങളിൽ തളിക്കണം യേശുവിന്റെ രക്തം. അല്ല, ആന്തരിക ശുദ്ധീകരണം. ബാഹ്യ ശുദ്ധീകരണത്തിനും വാക്യമുണ്ട്. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണമെന്ന. ശുദ്ധവെള്ളമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മായമില്ലാത്ത വചനം. അതവിടെ ശുദ്ധവെള്ളം. അതിനൊരു പഴയ പാട്ട് പാടുമ്പോൾ മനസ്സിലാകും. പാടണ്ട, ഞാൻ പാടാം. ഞാൻ പാടുകയല്ല, പറയുക. ആ വരി ഇങ്ങനെ പോഷിപ്പിക്കാം. അടുത്ത ലൈൻ, നിർമ്മല തോയം നിത്യം കൂടിപ്പിച്ച്. നിർമ്മല തോയം, തോയം വെള്ളം, സലിലം ജലം, തോയം ഇതൊക്കെ വെള്ളത്തിന്റെ പര്യായമാണ്. നിർമ്മല തോയം, ശുദ്ധ വെള്ളം. അവിടെ വായിക്കുന്നത് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. വേർപാടാ. ആ പെന്തക്കോസ്തുകാരുടെ ശുദ്ധവെള്ളത്താൽ നിന്റെ കമ്മലും മാലയെല്ലാം ഊരണം. ആ പൊട്ട, ചാന്ത്, കൺമഷി, പിരിയം മടിക്കുന്നത്, പിരിയം എഴുതുന്നത്, പിന്നിങ്ങനെ പെന്തക്കോസ്തുകാരോടാ പറയുന്നേ. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ പുൽഗാന, കുന്തം, കോടാലി, അടിക്കറിയുടെ താഴെ ഇച്ചിരി ഉമിക്കിരി ഇരിക്കും പോലെ, അടിക്കറിക്ക് താഴെ ഉമിക്കിരി. മനസ്സിലാകുന്നില്ല. പെന്തക്കോസ്തുകാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിന്നോടായി പറയാനേ. ഒന്നുകൂടെ പറഞ്ഞാൽ തിരുമേശ എടുക്കുന്ന നിന്നോടായി പറയാനേ. മറ്റുള്ളവരവിടെ നിൽക്കട്ടെ. ഞായറാഴ്ച തുള്ളാൻ വരുമല്ലോ, തുമ്പി തുള്ളും പോലെ നിന്നോടായി പറയാനേ. ഭാഗ്യ ശുദ്ധീകരണം, ആന്തരിക ശുദ്ധീകരണം യേശുവിന്റെ രക്തത്താൽ. ഭാഗ്യ ശുദ്ധീകരണം, നഗത്തേലൊന്നും അടിക്കരുത്. കാല് ഒന്നാളൊരാൾ ചോദിച്ചെന്ന് അങ്ങ് കുഴിനഖമാ. ഞാൻ ചോദിച്ചു 20 വിരലിലും കുഴിനഖ വാങ്ങോ? അതൊരു വല്ലാത്ത കുഴിനഖമാ. 20 വിരലിലും ലാഡീസമ്മ ശ്വാസം പെടുന്നു, ദീർഘശ്വാസം. ഞാൻ നിർത്തട്ടെ അമ്മേ? നിർത്തട്ടെ അമ്മേ? പ്രസംഗം ചോദിച്ച പ്രസംഗം നിർത്തട്ടെ? സ്തോത്രം. ഭാഗ്യശുദ്ധീകരണമേ, ഇത് അത്യാവശ്യമാണ്. ആഗവും പുറവും ഒരുപോലെ വെടിപ്പാകണം. രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. അതാ 10-ാം അധ്യായത്തിൽ കൊടുക്കുന്ന ഹൃദയങ്ങളിൽ തളിക്കണം യേശുവിന്റെ രക്തം. അകത്തിരിക്കുന്ന മലിനതകൾ മുഴുവൻ മാറണം. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. സങ്കീർത്തനക്കാരൻ പാടി, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിക്കുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എന്റെ നാമസമർത്ഥനായ ലേഖകന്റെ
ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനമാനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനമാനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ പ്രിയനി ഏഴകേയ നന്മകൾ എന്തിക്കെ ഞാൻ പകരം പാടലേകിടും. എൻ പ്രിയ ഞാൻകരം ആനന്ദമേ ക്രിസ്ത്യ ജീവിതം ആശ്വാസം പാതയിൽ, ആനന്ദമേ ക്രിസ്ത്യ ജീവിതം ആശ്വാസം പാതയിൽ. ഈ ദുഃഖത്തെ, പകയും, കോപം, ക്രോധം ഇതെല്ലാം കളഞ്ഞേച്ച് ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. എനിക്ക് 10 മണി വരെ പ്രസംഗിക്കാൻ തോന്നുന്നുണ്ട്. ഇല്ലില്ല, നിർത്തുക നിർത്തുക. സ്തോത്രം അകം വചനം കൊണ്ട് നിറയണം. സ്തോത്രം പുറത്തെ ശുദ്ധീകരണം, രണ്ടും ദൈവം ഇഷ്ടപ്പെടുക. എന്നിട്ട് ഇവരോട് 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 34 മൂന്ന് കാലം, 1 പൂർവകാലം, 2 വർത്തമാനകാലം, 3 ഭാവിക, എല്ലാം എടുക്കുന്നില്ല. പൂർവകാലം ഓർക്കണം, പഴയതൊന്നും മറക്കരുത്. ഒരു കണ്ണിന് പോലും ദയറോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് ആത്മഹത്യക്ക് നാടുവിടാനും റെയിൽവേ പാളത്തിൽ തലവെക്കാനും ആമൻ വിഷം കഴിക്കാനും കഞ്ഞി കഞ്ഞിക്കകത്ത് വിഷം കഴിക്ക് കൊച്ചുങ്ങൾക്കും കൊടുത്ത് ആമൻ നശിച്ചു പോകാൻ നീ പദ്ധതി കിട്ടതാ, അല്ലെ അങ്ങനെ കൂങ്ങിച്ചാകാൻ പദ്ധതി കിട്ടതാ. എന്നാൽ ആ സമയത്താ യേശു നിന്നെ രക്ഷിച്ചത്. മെഡിക്കൽ കോളേജിൽ നിന്ന് നിന്നെ തള്ളിയതാ, ക്യാൻസർ വാർഡ് നീ കിടന്നതാ, ആമൻ ട്യൂമർ വന്നതാ, ആമൻ വളരെ വലിയ വലിയ രോഗപീഠകൾ വന്നതാ, എല്ലാവരും നിന്നെ കൈവിട്ടതാ. അതിൽ നിന്ന് യേശു നിന്നെ സൗഖ്യമാക്കി, യേശു നിന്നെ വിടുവിച്ചു, നിന്റെ പാപത്തിന്റെ അധീനതയിൽ നിന്ന് യേശു നിന്നെ രക്ഷിച്ചു. അതൊന്നും മറന്നു പോകരുത്. ഒന്നും മറന്നു പോകരുത്. ആ പൂർവകാലമൊക്കെ ഒന്ന് ഓർത്തോണം കേട്ടോ. ഇപ്പം വർത്തമാനകാലം, വർത്തമാനകാലം എങ്ങനാ, അതൊക്കെ ഒന്ന് ഓർക്കണം. പ്രാർത്ഥനയുണ്ടോ, പാട്ടുണ്ടോ, ഉപവാസമുണ്ടോ, ജാഗരണ പ്രാർത്ഥനയുണ്ടോ, സ്തോത്ര പ്രാർത്ഥനയുണ്ടോ, വചനധ്യാനമുണ്ടോ, ഉപവാസമുണ്ടോ, ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ആ പഴയ കൃപയും വരവും തീക്ഷതയൊക്കെ ഉണ്ടോ? ആ ഇല്ലേലും വന്നിരിക്കുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അതൊന്ന് വർത്തമാനകാലം ഒന്ന് അറിയുന്നത് നല്ലതാ. കർത്താവും ചോദിച്ചത് ഇപ്പൊ പിടിച്ചത് വല്ലോ, 80 പിടിച്ചതിന്റെ ചരിത്രം അത് വാട്സപ്പിൽ ഇട്ട് എല്ലാവരെയും കാണുകയല്ല. 80 പിടിച്ചൊരു മീന, ജീസസ്, അതല്ല ഇപ്പൊ പിടിച്ചത്. വർത്തമാനകാലമേ വിവരിക്കുന്നില്ല, നിർത്തുക. 3 ഭാവികാലം. എന്താ ഭാവികാലം? സദൃശവാക്യത്തിൽ സാമർഥ്യമുള്ള സ്ത്രീയെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഒരു പദമുണ്ട്, അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തോന്നും. നമ്മുടെ ഭാവികാലം എന്നാ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, തിരുസഭയെ ചേർക്കാൻ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. സ്വർഗത്തിലേക്ക് പോയി യേശു ക്രിസ്തു അധികം താമസിക്കാതെ തിരിച്ചു വരും. ആരെ ചേർക്കാനാ? എല്ലാവരെയും ചേർക്കാനല്ല, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച്, അല്ലെങ്കിൽ ആത്മസ്നാനം പ്രയോഗമൊക്കെ കയറി കണ്ണിക്കും, അതുകൊണ്ടാ ആത്മസ്നാനം പ്രാപിച്ച് തിരുമേശയൊക്കെ എടുത്ത് കർക്കശമായി വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. എന്നെ കേൾക്കുന്ന ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും തകർന്നു പോകരുത്. യുദ്ധങ്ങളും യുദ്ധശുദ്ധികളും ക്ഷാമങ്ങളും ഒക്കെ അവിടെവിടങ്ങളിൽ കേൾക്കുക. കള്ളക്രിസ്തുക്കളും ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട്, നിങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്ന് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യും. ആക്ഷേപവും നിന്നയും അപമാനവും ഒക്കെ അവൻ സഹിക്കേണ്ടി വരും. അവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. മഹാവ്യാധികളും ധീരാവ്യാധികളും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഒക്കെ ഉണ്ടാകും. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടൊക്കെ ഇതൊക്കെ ഇത്തിനോവിന്റെ ആരംഭമാ. ഇതൊക്കെ കാണുമ്പോ തലകൾ ഉയർത്തിക്കോണം, അവൻ നിവർന്നു നിന്നോണം, ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് യേശു ക്രിസ്തു ഭാവം കൂടാതെ വീണ്ടും രണ്ടാമനും പ്രത്യക്ഷനാകും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതാ നമ്മുടെ പ്രത്യാശ. പത്രോസ് പറയുക, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടേണമെന്ന് വെച്ച് അവിടുന്ന് ദീർഘക്ഷമയോടെ ഇരിക്കുകയാ. ആമേൻ. തെസലോനിക്കാ ലേഖനത്തിലെ
തിരുവെടുത്ത് നിങ്ങൾക്കെല്ലാം മനഃപ്പാടമായി ചേർന്ന് പറ കർത്താവ് തൻ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ ഗാഗണത്തോട് സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. ആമൻ. സ്തോത്രം. ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോടുകൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ ആമൻ രൂപാന്തരപ്പെടും. കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. കൊരിന്ത്യാലേഖനത്തിലെ വാക്യം നമുക്കെല്ലാം മനപ്പാടമാ. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏതുവരും ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികൾ അത്ര. ദൈവമോ ഓരോന്നിന് അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരത്തിന്റെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി പ്രത്യാശ വർദ്ധിക്കട്ടെ. എന്റെ വാക്കങ്ങ് നിർത്തുക. പൗലോസ് ഒടുവിൽ പറയുകയാ, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവര്, കുലുങ്ങാത്തവര്, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ. ഓ, കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കരമുയർത്ത് ദൈവത്തിന്റെ മഹത്വം കൊടുക്ക. ആ പഴയ പാട്ടിന്റെ രണ്ട് ചരണം പാടാ. അതിനെ സമയം ഇപ്പൊ തന്നെ അല്പം അതിക്രമിച്ചു. രണ്ട് ചരണം പാടിയാ മതി. ഇടയ്ക്കിടയ്ക്ക് പാട്ടായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് രണ്ട് ചരണം പാടിയാ മതി. കൈ ഒന്ന് അടിച്ച് പാടി നമുക്ക് ഇന്ന് രാത്രി അങ്ങ് പിരിക്കുക. ഹല്ലേലൂയ. മാലിന്യ പെട്ടിടാതോടിയിടുക. കരമുയർത്തി ഹല്ലേലൂയ്യ.